എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ റോബിൻ സ്ട്രൈക്ക് തരും എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എവിടെ ഒരു പ്രോഗ്രാമിൽ റോബിൻ പോയപ്പോൾ ഞാൻ സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 361 പേർ ചാനലുകാർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ കിളി പറഞ്ഞു സത്യമാണ്. നമുക്ക് ആ വീഡിയോ എന്തായാലും ഒന്ന് കേൾക്കാം, കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ആരൊക്കെ പേടി, ഏതൊക്കെ ചാനലാണ്? എല്ലാവർക്കും പേടി. അപ്പൊ തെറ്റ് ചെയ്തവരല്ലേ പേടിക്കുന്നത്? ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും കണ്ടു. അതിൽ എനിക്ക് ചില എന്താ പറയുക, ചില ചാനൽസിന്റെ ചില വീഡിയോസ് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യം, സ്ട്രൈക്ക് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ റെലവെന്റ് ആണെങ്കിൽ കൊടുക്കാൻ തന്നെ ഉള്ളൂ. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. സോ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഓൺ പ്രോസസ്സിംഗ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഇൻഫോം ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ആ ചാടിക്കേറി അതൊക്കെ ചെയ്യുന്നത് ശരിയുള്ള കാര്യമല്ല. കാരണം ഒരു ചാനൽ ബിൽഡ് ചെയ്ത് വരാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള എഫേർട്ടുള്ള കാര്യമാണ്. സോ അപ്പം അങ്ങനെയുള്ള കണ്ടന്റ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്താൽ നല്ലതായിരിക്കും. റിക്വസ്റ്റ് ആണ്, കാരണം ഞാൻ സ്ട്രൈക്ക് കൊടുത്ത് സ്ട്രൈക്ക് കൊടുത്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതാണ് വാർണിംഗ് ഒന്നുമില്ല. എന്തിനു വാർണിംഗ്? ഞാൻ വാർണിംഗ് കൊടുക്കാൻ ഞാൻ അറിയാം, ഞാൻ ആരുമല്ല. അത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു എന്നല്ല ഇട്ടോ, താങ്ക് യു ലവ് അല്ലേ ഇട്ടിരുന്ന അല്ലെ? വാർണിംഗ് ആണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഇടോ. സ്നേഹത്തിൽ രണ്ടും ഉണ്ട്. തെറ്റായ ന്യൂസ് കൊടുത്തതൊക്കെ എന്താ? തെറ്റായ ന്യൂസ് കൊടുത്തതൊക്കെ എല്ലാ എല്ലാ രീതിയിലും, തമ്മിനെയിൽ ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും എന്നെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ അല്ല കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമോ? അത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ക്യാപ്ഷനിൽ പറയാത്ത കാര്യങ്ങൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അത് ഇത് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ എന്നിരുന്നാലും വിപരീതമായിട്ട് ചെയ്തിരിക്കും ചില ചില കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമല്ലാതെ തോന്നിയിട്ടുണ്ട്. അത് എല്ലാം വരുന്നുണ്ട്, ട്രോൾ ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും എല്ലാം ഉണ്ട്. അത് കുറെ ചാനൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറൌണ്ട് ഒരു 321-326 ചാനൽസ് അടുപ്പിച്ചുണ്ട്. സോ അത് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ അത് ജസ്റ്റ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് ശരിയായി ഞാൻ പറയാം, ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ക്രിറ്റിസിസം ചെയ്താലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വളരാൻ പറ്റും. സോ അതൊന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇറലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതിൽ ട്രോൾസ്, പിന്നെ പിന്നെ ഐ മീൻ ഇതിനെ പറ്റി പറയുന്ന ആൾക്കാർ, സംസാരിക്കുന്ന ആൾക്കാർ, പിന്നെ ഇന്റർവ്യൂസ്, അങ്ങനെ കുറെ കുറച്ച് ചാനൽസ് ഉണ്ട്. അതിൽ മെയിൻ ചാനൽസും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് ഒരിക്കലും ഒരു വാർണിംഗ് അല്ല. ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു എന്താ പറയാ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ളൂ അല്ലെ. ചാടിക്കറി ഇപ്പൊ ഇല്ല, ചാടിക്കറി ഇപ്പൊ എന്റെ വീഡിയോസ് മൾട്ടിപ്പിൾ ഐ മീൻ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുള്ള ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. ഒരു 3 സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചാനൽ എന്ത് ചെയ്തു? പൂട്ടിപ്പോയി. എനിക്ക് അതിനൊരു താല്പര്യമില്ല. പക്ഷെ അത് എന്നാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ആ പീരീഡ് ഒക്കെ കഴിഞ്ഞു അല്ലെ. ഇപ്പൊ കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നും ഇല്ല. ആ സമയത്തൊന്നും ആർക്കും സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല. കാരണം സ്ട്രൈക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം ഓരോ ചാനൽ ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടി എന്തുമാത്രം എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും അത് കാണുമ്പോഴത്തേക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, മനസ്സിലായില്ല. സോ അതുകൊണ്ടാണ് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഒരു 326 ചാനൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിനിപ്പോ 3 സ്ട്രൈക്ക് വീതം കൊടുത്തു കഴിഞ്ഞാൽ അത് പോവും. അതിനെക്കാട്ടി നല്ലത് അത് എടുക്കുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. 326 ചാനലൊക്കെ ആവില്ലേ? അറിയത്തില്ല. എന്റെ ഹാഷ്ടാഗിൽ അറൌണ്ട് 5,700 എന്ന് വെച്ചാൽ 5,000 കൂടുതൽ ചാനൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹാഷ്ടാഗ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ 300 അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ചാനൽസും ഉണ്ട്. അതാ പറഞ്ഞ അവരത് എടുക്കുന്നോട്ടെ, ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. നോക്കിയിട്ട് അതിനായിട്ടുള്ള കാര്യം, ഇതിനി ഒരു വിവാദവും കാര്യങ്ങളൊന്നും ആക്കണ്ട. അതിന്റെ പ്രശ്നം ഇപ്പൊ എത്ര പേര് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറില്ല? ഇല്ല, കൊടുക്കാറില്ല. നിങ്ങളെ ചാനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറില്ല? ആ പക്ഷെ ഞാൻ കൊടുക്കും കേട്ടോ. ഇല്ല, വളർത്തിക്കൊണ്ടുവന്ന ചാനലല്ല ഞാൻ പറഞ്ഞല്ലേ. അതിനെന്താ ഞാൻ പറയാം, എന്തെങ്കിലും ഒരു അല്ലേ ഞാൻ പറയട്ടെ. ഇപ്പം ബ്രോന്റെ അടുത്ത് ഇപ്പൊ ഞാൻ പറയാം, ബ്രോ ചെയ്ത ഒരു കാര്യം ശരിയല്ലെങ്കിൽ എനിക്ക് ബ്രോന്റെ അടുത്ത് എന്ത് പറയാം? ബ്രോ ചെയ്ത ആ ഒരു കാര്യം ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നീ അങ്ങനെയാണോ നീ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് വീട്ടുകാരെയും പറഞ്ഞ് അവരെയും പറഞ്ഞ് ഇവരെയും പറഞ്ഞ്, അല്ലെങ്കിൽ ബ്രോ ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ അക്സെപ്റ്റ് ചെയ്യും? ബ്രോ ഒരു കാര്യം ചെയ്തില്ല, കുറച്ച് പേര് വന്ന് പറയുന്നു ബ്രോ ചെയ്തു. ബ്രോ എന്ത് ചെയ്യും? അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും ആണല്ലോ. അത് ചെയ്യും, മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്ത് അതിന് എഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യും. നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. കാരണം തെറ്റ് ചെയ്ത് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞ പച്ചയ മനുഷ്യനാണ്. ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും. അത് സോറി പറയണമെങ്കിൽ സോറി പറയാം, അപ്പോൾ ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചിലത് വളച്ചൊടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഓരോ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി? 326 ഈ ചാനലുകളും ഇല്ലാത്തത് പറഞ്ഞു എന്നാണ് പറയുന്നത്? ആ അതിൽ ചില ചാനൽസ്
അല്ല അതാ പറയാം, അതിൽ ചാനൽസ് ഞാൻ പറഞ്ഞ ഇതിൽ മൊത്തം ചാനൽസ് 326 ചാനൽസ് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്ന് വീഡിയോസ് കൂടുതൽ ചെയ്ത ആൾക്കാരും ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇല്ലാത്തത് പറഞ്ഞ ചാനലുകളാണോ? അതെ അതെ അതെ, ഇല്ലാത്ത പറഞ്ഞതും ഇല്ലാത്ത പറഞ്ഞതും ആവശ്യമില്ലാത്ത പറഞ്ഞു, ഇല്ലാത്തതും ആവശ്യമില്ലാത്ത. ഈ റോബിൻ ഇപ്പോ പറയുന്നുണ്ടല്ലോ ഈ 326 ചാനൽ കൂട്ടിക്കും എന്നുള്ള രീതിയിൽ, കൂട്ടിക്കും അങ്ങനെ ഇപ്പൊ അങ്ങനെ ഭയങ്കര വാശിയായിട്ടൊന്നുമല്ല, പക്ഷേ ഈ സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ള അതും ഞാൻ വിചാരിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അങ്ങേരുടെ പേരിൽ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല, പഴയ വീഡിയോസ് നേരത്തെ വീഡിയോസ് പണ്ടൊക്കെ ചെയ്ത വീഡിയോസിൽ അങ്ങേരെ കുറിച്ച് മോശമായിട്ടൊക്കെ ഒരുപാട് പറഞ്ഞവർക്കാണ് സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റോബിൻ ബ്രോ അത് മോശമാണ്. മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അത് പഴയ വീഡിയോസാണ്, അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് അന്ന് കൊടുക്കണമായിരുന്നു. പക്ഷെ അതിപ്പോൾ ആ വീഡിയോസിന് സ്ട്രൈക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓടിത്തീർന്ന വീഡിയോസാണ്, ശരിയാണ്, നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ അതെല്ലാം പഴയ വീഡിയോസാണ്, അത് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അതിന് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുക്കണമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ വന്നിട്ട് ആ വീഡിയോസിന് കൊടുക്കുന്നു എന്ന് പറയുന്നത് എനിക്കെന്തോ ഡൈജസ്റ്റ് ആവുന്നില്ല, എനിക്കെന്തോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അത് ആ പഴയ വീഡിയോസിന് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അന്നേ കൊടുക്കണമായിരുന്നു. പിന്നെ അതിലൊരു റോബിൻ ഒരു ആളുടെ അടുത്ത് ചോദിക്കുന്നു നിങ്ങളുടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കും, നിങ്ങളുടെ വീഡിയോസിന് സ്ട്രൈക്ക് കൊടുക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ആ പയ്യൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ട, കാരണം എന്റെ ഒപ്പീനിയൻ അതാണ്. എന്നെ ഇപ്പൊ എടുത്ത് ഒരുത്ത പച്ച തള്ളക്ക് വിളിച്ചാലും ഞാൻ സ്ട്രൈക്ക് കൊടുക്കത്തില്ല, പകരം ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും, ഞാൻ കൊടുക്കത്തില്ല. എന്റെ ഒപ്പീനിയൻ ആണ് അതിപ്പോ, എന്റെ ഒപ്പീനിയൻ തന്നെ റോബിൻ സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്റെ ഒപ്പീനിയൻ അങ്ങനെയാണ്, ഞാൻ സ്ട്രൈക്ക് കൊടുക്കത്തില്ല, അത് ഞാൻ അങ്ങനെയാണ്, മനസ്സിലായ? കാരണം ഇപ്പോൾ റോബിൻ ഇപ്പോൾ ഞാൻ പിന്നെയും യോജിക്കുമായിരുന്നു, കാരണം ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സീസ് ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ പേര് വലിച്ചിട്ട് ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഒരു ഞാൻ 100% യോജിക്കില്ല, ചിലപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ചുമ്മാ എൻ്റെ പേര് വലിച്ചിടുന്നത് കൊണ്ടായിരിക്കാം എന്നുള്ളൊരു ചിന്താഗതിയെങ്കിലും ഞാൻ ചിന്തിച്ചേനെ. പക്ഷേ ഈ പഴയ വീഡിയോസിന് അത് മാറ്റുമെന്ന് നോക്കട്ടെ, അതിന് സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം 326 ചാനലെന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല, മനസ്സിലായ? എത്രയോ ചാനൽ മെയിൻ സ്ട്രീം ചാനൽ ഉൾപ്പെടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് റോബിൻ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ചാനലുകാർ നിങ്ങളെ പറ്റിയ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുള്ള ചാനൽസാണ് ഞാൻ ഉൾപ്പെടെ. ഞാൻ നെഗറ്റീവും പോസിറ്റീവും ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നിങ്ങൾ ടക്കണ ഒരു ദിവസം വന്നിട്ട് പഴയ വീഡിയോസിനൊക്കെ സ്ട്രൈക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല ബ്രോ. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, പഴയ വീഡിയോസിന് നിങ്ങൾ അങ്ങനെ സ്ട്രൈക്ക് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടോ? കാരണം അന്ന് ക്രിട്ടിസൈസ് ചെയ്തതായാലും അന്ന് മോശമായിട്ട് പറഞ്ഞതായാലും അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് കൊടുക്കണമായിരുന്നു. അന്ന് ഇതുപോലൊരു പോസ്റ്റ് ഇട്ട് അത് കൊടുക്കണം, അത് അന്ന് നിർത്തണമായിരുന്നു, ഇതൊക്കെ അന്ന് ഓടിത്തരുന്നു. ഇതിപ്പോ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഇതിൽ കയറിയിട്ട് പ്രൈവറ്റ് ആക്കുകയാണ്, ഈ നിങ്ങളെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങൾക്ക് മോശമായിട്ട് എഫക്ട് ചെയ്യും എന്നുള്ള വീഡിയോസ് ഞാൻ ക്രിട്ടിസൈസ് പ്രൈവറ്റ് ആക്കുകയാണ്. അല്ലെ, എവിടെയെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ വിട്ടുപോയി നിങ്ങളെ കണ്ണിൽ, അതാണ് പെട്ട് എനിക്ക് സ്ട്രൈക്ക് എന്നാല ഞാൻ അറിയില്ല, മനസ്സിലായ? അതാണ് പറഞ്ഞത്, പഴയ വീഡിയോസിന് സ്ട്രൈക്ക് കൊടുക്കുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ബ്രോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഒന്ന് അതിന് ആക്ഷൻ ടേക്ക് ചെയ്യുന്നതായിരിക്കും ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. അത് എന്തോ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല ബ്രോ. നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടി തന്നെയാണ്, പക്ഷേ അതിൽ കുറേ ലോജിക്കായിട്ട് തന്നെയാണ് പേരാണ് സംസാരിക്കുന്നത്. പിന്നെ കുറേ പേര് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രോള് ചെയ്തിട്ടുണ്ട്, അത് തമാശ രീതി അല്ലെങ്കിൽ പറ്റ് താഴ്ത്തി കെട്ടിക്കൊണ്ട് ട്രോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് ട്രോളിംഗ് ഒക്കെ വരുന്നത്. ഇപ്പൊ അർജുൻ ചെയ്ത ട്രോളായാലും നല്ല ഊക്കി വിട്ടിട്ടുണ്ട്, പക്ഷെ ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ്. അപ്പൊ അർജുന് പോയിട്ട് സ്ട്രൈക്ക് ടക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരുപാട് പേര് ട്രോളിംഗ് ട്രോൾ പേജസ് ഒരുപാട് ട്രോൾ പേജസ് ഒക്കെ ഊക്കി വിട്ടിട്ടുണ്ട്, അതിനൊക്കെ ടക്കണ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവില്ല. അവരൊക്കെ ട്രോൾ പേജുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെയിലി ട്രോൾ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ട്രോൾ പേജ് അവരുടെ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ മറന്നുപോയി അത് കണ്ട് നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്ത് ഞാൻ അവർക്ക് സ്ട്രൈക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു തോട്ടിൽ എനിക്ക് വലിയ യോജിപ്പില്ല, വലിയ യോജിപ്പ് എന്നല്ല എനിക്ക് ഒട്ടും യോജിപ്പില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ചിന്തിച്ചിട്ട്
അത് ആക്ഷൻ ടേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പേര് ആവശ്യമില്ലാണ്ട് വലിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അതൊരു ചാനല് വളർത്തി വലുതാക്കിയ ഒരു ചാനല് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആ സാധനം. അതെനിക്ക് പേഴ്സണലി ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരിക്കൽ സ്ട്രൈക്ക്, അത് ഞാൻ എന്ത് സംഭവിച്ചാലും സ്ട്രൈക്ക് കൊടുക്കുന്നതിൽ ഞാൻ യോജിപ്പില്ല. നമ്മൾ റിപ്ലൈ കൊടുക്കുക, മറുപടി കൊടുക്കുക, മറുപടി കൊടുക്കുക. നമ്മളെ കുറിച്ച് ഒരാൾ ആവശ്യമില്ലാത്ത ഇത് പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കുക. സ്ട്രൈക്ക് ഓപ്ഷനാണ്, ശരിയാണ്. ഈ പറയുന്ന പോലെ യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം ഉണ്ടെങ്കിൽ സ്ട്രൈക്ക് അടിച്ച് കളയാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ എനിക്കത് പേഴ്സണലി അത് യോജിപ്പുള്ള ഒരു ഓപ്ഷൻ അല്ല, ഇഷ്ടമില്ല. കാരണം ഒരു സ്ട്രൈക്ക് കിട്ടുമ്പോഴുള്ള വേദന എനിക്കറിയാം, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പേഴ്സണലി എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പുറം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും. ചിലപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഞാനും കാണും, കാണാതിരിക്കാം, അറിയില്ല. മിക്കവാറും ഞാൻ കാണുമായിരിക്കും. കാരണം ഞാൻ അന്ന് കുറേയൊക്കെ ഊക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അന്ന് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാനും ഒരു ജസ്റ്റ് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ സിനിമയുടെ രാവണയുദ്ധത്തിൻ്റെ കേസിൽ ഞാനൊരു ട്രോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ട്രോളും കാര്യങ്ങളൊക്കെ നിങ്ങളെ വളർത്തിയെന്നേ ഞാൻ പറയത്തുള്ളൂ. ആണ്, അതാണ്, അത് നിങ്ങൾക്ക് പറയാം, ഇല്ലെന്നില്ല. അതുകൊണ്ട് ആക്ഷൻ എടുക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.